അസ്സലാമു അലൈക്കും എല്ലാവർക്കും. അൻസാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അടിപൊളി റെസിപ്പീസുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് മലബാർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്കിടാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കുറച്ച് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ നമ്മൾ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും അതെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ 6 ഉരുളകളാക്കിയിട്ട് ഒരേ വെൽപ്പള്ള 6 ഉരുളകൾ മാറ്റി വെക്കുന്നുണ്ട്. ഇതേ വെൽപ്പള്ള 6 പീസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മലബാറിൻ്റെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി തന്നെയാണ്. ആദ്യം തന്നെ നമ്മളിവിടെ ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നും നമ്മൾ ചെറിയ ഒരു പൂരിയുടെ വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഉണ്ടല്ലേ, ഇതുപോലെ പൂരിയുടെ വലുപ്പത്തിൽ നമുക്ക് ഓരോ ഉരുളകളും പരത്തിയെടുക്കാം. 6 ഉരുളകളും പരത്തിയെടുത്തതിന് ശേഷം ഓരോന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ വെക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഓയിൽ തടവിയിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 6 തൊലിയും അട്ടിക്കട്ടിയായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ മൈദപ്പൊടി ഇടുമ്പോൾ സൈഡിലൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇടണം. മെയിനായിട്ട് സൈഡിലും സെൻറ്ററിലും നല്ലോണം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ല നൈസായിട്ട് നമ്മൾ പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. കണ്ടില്ലേ, അതിനുശേഷം നമ്മളൊരു താവ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മൾ പരത്തിയത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. അധികം ചൂടാവരുത്ത്, ഒരു ലൈറ്റ് ചൂട് ഒന്ന് ചെറുതായി കുമ്പളകൾ വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇതാ നമ്മൾ ഓരോ ലെയറായിട്ട് ഇതിൽ നിന്ന് വിടുവിച്ചിട്ടെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഓരോ ലെയറായിട്ട് നമുക്ക് വിടുവിച്ചിട്ടെടുക്കാം. അങ്ങനെ 6 തൊലയും ഞാൻ ഓരോന്നോരോന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇത് 3 മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല്. അതിനുശേഷം ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കൊടുക്കുക. പച്ചമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും മതി, അത് ഓപ്ഷനിലാണ്, കുരുമുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല
powder and nammada uppu korchu inji velthulli paste ittittu nalla pole namak adichedukam adin shesham nammal thayaarakkunna paathrathil nalla pole enna thaduvi edukam enna thaduvi eduthathinu shesham idu pole nammal nerathe layer okke thirichu vecha tholigalu onnu eduthittu idu pole nammal adichu vecha muttayilu mukkitte nammal thayaarakkunna paathrathilekku vechodukam இது போல நம்ம தயாராக்குன பாத்திரத்தில் வெச்சு எடுக்காம் அதின் முகல்லேக் ஐட்டு நமக்கு மசாலா வெச்சு எடுக்காம் கண்டிலே சைடுல ஒக்க நல்ல எத்துன ರೀತಿಯಲ್ಲಿ மசாலா வெச்சு எடுக்காம் நான் இந்த மசாலண்ட வீடியோத்தின் முன்பு ஒரு வீடியோல கரெக்ட் ஐட்டி மசாலா உண்டாக்குன எங்கனானுக்குள்ள காஞ்சிட்டுണ്ട് நீ அதின் முகல்ல ஐட்டு நமக்கு வெளுத்த எள்ள இட்டு எடுக்காம் அடுத்த லேயரும் இது போல തന്നെ நமக்கு முட்டையில முக்கிட்டு நம்ம தோலி இதின் முகல்லேக்கு வெச்சு எடுக்காம் வெச்சு எடுக்கும் எல்லா பாகத்தும் எத்தன ರೀತಿಯಲ್ಲಿ கரெக்ட் ஐட்டி வேணும் வெச்சு எடுக்கானே நீ இரண்டாவது லேயரிலும் இது போல തന്നെ நமக்கு നമ്മുടെ ഇറച്ചി മസാല വെച്ച് കൊടുക്കാം നമ്മുടെ ഇറച്ചി മസാല ഇതുപോലെ തന്നെ വെക്കുമ്പോൾ ഇതാ സൈഡിലൊക്കെ കറക്റ്റ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചെടുക്കാൻ എന്നാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല സൈഡിലൊക്കെ നല്ല മസാലൻ്റെ ടേസ്റ്റ് ഇട്ടുള്ളൂ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിതാ ഇതുപോലെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത മുട്ട വെച്ചെടുക്കാം ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്ത മുട്ട ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചെടുക്കാം ഒരു മൂന്ന് നാല് മുട്ടകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും വെച്ചെടുക്കാം വീണ്ടും അതിൻ്റെ മുകളിൽ മസാല ഇട്ട് ലാസ്റ്റ് ലെയർ ഞാനിവിടെ ഇട്ടെടുക്കുകയാണ് ലാസ്റ്റ് ലെയറും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക അതിൻ്റെ അതുപോലെ തന്നെ എള്ള് വൈറ്റ് എള്ളും കൂടി ഇതിൻ്റെ മുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ മുട്ട ഇതുപോലെ സൈഡിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വൈറ്റ് എള്ള ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് സൈഡ് കൂടിയൊക്കെ ഞാനിതാ മുട്ട അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ ഫുൾ നല്ല സെറ്റായിട്ട് വരും നമ്മുടെ ചട്ടിപ്പത്തിരി ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു അടിയിലൊരു തട്ട് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ പാത്രം വെച്ചെടുക്കാൻ അതൊന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇതളിതളായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് നമ്മുടെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി സമൂസ ആണ് അതും ഹോം മെയ്ഡ് സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള സമൂസ ഇതാ നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതാ ഒരു ലെയർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മൈദപ്പൊടി ഒരു കട്ടി കളിക്ക് പശ പോലെ ആക്കിയിട്ട് ഇതിങ്ങനെ നമുക്ക് നല്ലൊരു കോൺ ഷേപ്പിൽ ഇതൊന്ന് കൂട്ടിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ മൈദപ്പൊടി നല്ല ഇതാക്കിയാൽ നല്ല പശപ്പ് കിട്ടണം അതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മളെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മസാല നമുക്ക് ഫില്ല് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ സൈഡിലേക്കായിട്ടൊക്കെ നമ്മൾ വീണ്ടും മൈദപ്പൊടി തേച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ സമൂസ എല്ലാം ഞാൻ ഇവിടെ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമ്മുടെ ഈ സമൂസ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം
നമ്മുടെ സമൂസ ദ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു മുട്ട പഫ്സ് ആണ് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ ഇതുപോലത്തെ റൗണ്ട് സമൂസ ഷീറ്റ് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇങ്ങനത്തെ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന നമുക്ക് പല വെറൈറ്റി റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ ഫ്രീസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും കഴിയും നമുക്ക് മൈദപ്പൊടി എടുത്തിട്ട് നമ്മളൊരു ഷീറ്റിൻ്റെ നടുക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചൊരു ഷീറ്റിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം അടുത്തൊരു ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് കുറച്ച് മസാല വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു മുട്ടയുടെ പകുതി വെച്ചുകൊടുക്കാം ഇനി ഒരു സൈഡ് നമുക്ക് ഇതുപോലെ നമുക്ക് മൈദപ്പൊടി കലക്കിയത് തേച്ച് കൊടുക്കാം ഇനി അടുത്ത സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് പശ തേച്ച് കൊടുക്കാം നമ്മുടെ മൈദപ്പൊടി കലക്കിയത് തേച്ച് കൊടുത്തിട്ട് ആ സൈഡ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി വരുന്ന രണ്ട് സൈഡുകൾ നമുക്കിതുപോലെ ലൈൻ ഇട്ടിട്ട് മുറിച്ചു കൊടുക്കാം ഒരു 5 ലൈനോളം ഇട്ടിട്ട് ഇതൊന്ന് മുറിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഓരോന്നിൻ്റെ ഈ എൻഡ് ഭാഗത്ത് നമുക്ക് മൈദപ്പൊടി കലക്കിയത് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഒന്നെടുക്കാം മറ്റേ സൈഡിൽ നിന്ന് ഒന്നെടുക്കുക എന്നുള്ള രീതിയിൽ വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടില്ലേ ഒരു സൈഡിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ മൈദപ്പൊടി തേച്ച് കലക്കിയത് തേച്ച് കൊടുത്ത് ഇനി അടുത്ത സൈഡിൻ്റെയും ഒരു ഇതെടുക്കാം ഇതേ രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ പൊരിക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഗസ്റ്റിൻ്റെ മുമ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ ഒരു വെറൈറ്റി തന്നെയാണ് ഈ പെരുന്നാൾ നിങ്ങളൊക്കെ ഇത് വീട്ടിൽ തയ്യാറാക്കി വെക്കണം അടിപൊളി ക്രിസ്പിയാണ് ഇപ്പം നമ്മുടെ വെറൈറ്റി പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്കിതിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് നല്ലത് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ഡിഷിലേക്ക് മാറ്റാം ഇതൊക്കെ കണ്ടില്ല അടിപൊളി ടേസ്റ്റിലുള്ള പഫ്സാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോളാണ് അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം നമുക്കൊരു ഷീറ്റ് എടുക്കാം ആ ഷീറ്റ് നമ്മളൊന്ന് മടക്കി കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെത് ഈ എൻഡ് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത എൻഡ് ഭാഗം നമ്മളിതുപോലെ തന്നെ ഓരോ കോർണറും നമ്മളിതുപോലെ തന്നെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്യാം ണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം
ഇതിനെ നമുക്ക് വീണ്ടും രണ്ട് പീസായി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചതിന് ശേഷം ഈ എൻഡ് പോർഷനിൽ നമ്മളിപ്പോൾ എൻഡിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് നമ്മൾ മസാല വെച്ചാൽ ഇനി എൻഡ് പോർഷനിലും മൊത്തം നമ്മൾ ഈ മൈദ മാവ് കലക്കിയിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ട് ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ മൈദ മാവ് തേച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ റോളും നമ്മളിവിടെ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. കുറച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ. അതിലേക്ക് ഓരോ റോള് വെച്ചിട്ട് നമുക്കൊരു ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നമ്മുടെ റോളൊക്കെ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളർ ആയിട്ട് വെക്കോട്ടെ. അതിനുശേഷം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഒരു ക്രിസ്പി ഉണ്ടാവും. ഇതാ നമ്മൾ എല്ലാ റോളും ഇതാ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഗോൾഡൻ കളറിലൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മയോണൈസ്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നന്ന ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഓരോ നമ്മുടെ റോളിൻ്റെതും എൻഡ് ഇതാ ഒരു എൻഡ് നമുക്ക് നമ്മൾ മയോണൈസിൽ മുക്കിയിട്ട് നമ്മൾ മല്ലിയിലേക്ക് മുക്കിക്കൊടുക്കാം. ണ്ടല്ലേ ഇതുപോലെ നമ്മൾ മല്ലിയിലയില് ഇനി അടുത്ത എൻഡ് നമ്മളെന്താക്കുക, ടൊമാറ്റോ കെച്ചപ്പിൽ നല്ലപോലെ മുക്കിക്കൊടുക്കുക. അതിനുശേഷം ഇതായി മല്ലിയിലയിൽ തന്നെ നമ്മൾ ഡിപ്പ് ചെയ്യാം. എന്താ നമുക്ക് പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള റോളാണ്. നമ്മളിപ്പോൾ മയോണൈസിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് കൂടി അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.